हाय फ्रेंड्स अस्सलाम वालेकुम नमस्कारम वेलकम बैक टू अबियास किचन എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പൊതി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ചിക്കൻ പൊതി ബിരിയാണി അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മുടെ വായൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞ് വെക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കന് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് മസാല പുരട്ടി ഒരു മണിക്കൂർ നമുക്ക് വെക്കാം വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അധികം വേവിച്ചെടുക്കണം എന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി ഇപ്പോൾ ഏകദേശം എല്ലാ ചിക്കനും ഞാൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് ഇനിയിത് ഫ്രൈ ആയി വന്നിട്ട് വേണം നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ദാ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ടാവും ഒരു ജസ്റ്റ് ഒരു ക്രിസ്പി ടൈപ്പ് ആയിട്ടും ഉണ്ടാവും ഇനി ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഒരു 4 വലിയ സവാള സ്ലൈസ് ആക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം അപ്പം സവാള പെട്ടെന്ന് തന്നെ വാടി വന്നോളും ഇപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒന്നുകൂടി എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടണം ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു 2 തക്കാളി കുറച്ച് വലിയ തക്കാളി അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത് ചെറുതാണെങ്കിൽ 3 എണ്ണമോ 4 എണ്ണമോ ഒക്കെ എടുക്കാം ഇനി ഈ തക്കാളി കൂടി നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം തക്കാളി വാടി വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിവിടെ 3 എണ്ണമാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ 1 ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈര് വലിയ പുളിയില്ലാത്ത തൈരായ കാരണം 1 ചെറുനാരങ്ങയുടെ മുഴുവനായിട്ടുള്ള നീരും എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയും പൊതിനയൊക്കെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നല്ലപോലെ ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ചിക്കൻ ഏകദേശം 1¼ വേവ് ആയിട്ടുണ്ട് എന്നാലും മസാലയിൽ കിടന്നിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുമ്പോൾ ആ മസാലയുടെ ടേസ്റ്റും ആ പുളിപ്പൊക്കെ ചിക്കനിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം ഇപ്പം മസാല ചിക്കനും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചോറൊന്ന് ദമ്മിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പകുതി ചോറ് ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ജീരകശാല റൈസായിട്ടാണ് ചോറ് വെച്ചിട്ടുള്ളത് നെയ്ച്ചോറാക്കി വെച്ചതാണ് അതിൽ നിന്ന് പകുതി റൈസ് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുത്തു ചിക്കനൊക്കെ ഒന്ന് നല്ലപോലെ അതിൽ പരത്തി ഇട്ടതിന് ശേഷം കുറച്ചുകൂടെ മല്ലിയിലയും പൊതിനയിലയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള റൈസ് കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ നല്ലപോലെ ദമ്മാക്കി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മല്ലിയിലയും കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല എന്നിട്ട് നല്ല ഫോയിൽ വെച്ചിട്ട് നല്ലപോലെ ദമ്മാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ ഞാൻ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ബിരിയാണിയിലേക്ക് നല്ല പച്ച ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ചപ്പും പൊതിനയും അതുപോലെ ഇഞ്ചിയും പിന്നെ നാരങ്ങ നീരും എല്ലാം കൂടി ചേർത്തിട്ട് ഉപ്പും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇപ്പോൾ ഇതാ 1½ മണിക്കൂറിന് ശേഷം നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ ചിക്കൻ്റെ പീസസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കണം
എന്നിട്ട് ആ മസാലയുമായിട്ട് റൈസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം ചിക്കൻ്റെ പീസസ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചമ്മന്തി അതുപോലെ മുട്ട പുഴുങ്ങിയതും പിന്നെ ഉള്ളി സുർക്കയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വായിലയിൽ ഈ ബിരിയാണി റൈസ് ഒന്ന് പൊതിഞ്ഞെടുക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ വായില ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റൈസും ചിക്കൻ്റെ പീസസും അതുപോലെ സൈഡായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് നല്ലപോലെ പൊതിഞ്ഞെടുക്കണം. അങ്ങനെ എല്ലാവർക്കും ഉള്ളതും ഞങ്ങൾ ഇതുപോലെ പൊതിഞ്ഞ് വായിലയും അതുപോലെ ഫോയിൽ പേപ്പറും വെച്ചിട്ട് നല്ലപോലെ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് വെള്ളം നല്ല തിളച്ചതിന് ശേഷം ഒരു സ്ട്രൈനർ ഇറക്കി വെച്ചിട്ട് നമുക്ക് അതിൽ വെച്ചിട്ട് നല്ലപോലെ ആവി കയറ്റിയെടുക്കാം. അതല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാക്കിയാലും മതി. ഇപ്പം ഒരു 10 മിനിറ്റ് അത്രയും വേണമെന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അത് നല്ലപോലെ ആവിയാക്കിയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. നോക്കട്ടെ ചോറ് എങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് ആ വായലയുടെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ചോറിന്, ഈ ബിരിയാണിക്ക്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. ഇനി പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്തിട്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.